മാത്രമല്ല അവിടുത്തെ ഹജ്ജ് ആ അവസാനത്തിലും ആദ്യത്തിലും എന്ന് പറയപ്പെടുന്ന ആ വലിയ ഹജ്ജത്തിൽ വദാൾ, ആ ഹജ്ജിന് പേര് പോലും വിട ചോദിക്കുന്ന ഹജ്ജ് എന്നല്ലേ. ആ ഹജ്ജത്തിൽ വദാഴിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ഞാൻ പോവുകയാണെന്ന നിലക്കുള്ള സൂചനകൾ സഹാബത്തിന് നൽകിയിട്ടുണ്ട്. അവിടുന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നീ ലാ അദരി ലഅല്ലി ലാ അൽഖാകും ബഅദമി ഹദാ ബിഹാദൽ മൗഖിഫി അബദാ. ഓ സഹാബിമാരെ, എനിക്കറിഞ്ഞുകൂടാ, ലഅല്ലി ഒരു പക്ഷേ, ലാ അൽഖാകും ഞാനിനി നിങ്ങളെ കണ്ടുമുട്ടി കണ്ടുമുട്ടിയില്ലെന്ന് വന്നേക്കും. ബഅദമി ഹദാ, എന്റെ ഈ കൊല്ലത്തിന്റെ ശേഷം, ബിഹാദൽ മൗഖിഫി അബദാ, ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് സഹാബിമാരെ ഇനി നിങ്ങളുമായിട്ട് സംസാരിക്കാനും നിങ്ങളെ അഭിസംബോധന ചെയ്യാനും എനിക്കിനി അവസരം കിട്ടിയില്ലെന്ന് വന്നേക്കാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നു എന്ന ഒരു സൂചന. മാത്രമല്ല, ജംറ എറിഞ്ഞിട്ട് ജംറത്തുൽ അഖബയിൽ വെച്ചവിടുന്ന് ഏറി നിർവഹിച്ചു കഴിഞ്ഞതിന്റെ ശേഷവും പറയുകയാണ് സഹാബിമാരെ, ഖുദു അന്നി മനാസികക്കും, ഹജ്ജിന്റെ ഓരോ ചടങ്ങുകളും അവിടുന്ന് നേർക്ക് നേരെ ചെയ്ത് സഹാബത്തിന് കാണിച്ചു കൊടുത്തിട്ട് ജംറയുടെ സമീപത്ത് വെച്ചുകൊണ്ട് റസൂലുള്ള സഹാബിമാരോട് പ്രസംഗിച്ചു, ഖുദു അന്നി മനാസികക്കും, നിങ്ങളുടെ അനുഷ്ഠാന മുറകൾ നിങ്ങൾ എന്നില്ലെന്ന് സ്വീകരിക്കണം. ഫലഅല്ലി ലാ അഹജ്ജു ബഅദമി ഹദാ, ഈ വർഷത്തിന് ശേഷം ഇനി ഞാൻ ഹജ്ജ് ചെയ്തുകൊള്ളണം എന്നില്ല, ഇനി എനിക്കൊരു ഹജ്ജ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് ഇതാ നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു ഹജ്ജ് എങ്ങനെയാണെന്ന്, നിങ്ങൾ ശരിക്കും പഠിക്കണേ, അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മാത്രമല്ല, വേറെ ഒരു സൂചന എന്താണ്? സൂറത്ത് നസ്ർ ഇറങ്ങുകയാണ്. ഇദാജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. ആ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇറങ്ങിയപ്പോ സഹാബിമാരിൽ പല പ്രമുഖന്മാരും കരഞ്ഞിട്ടുണ്ട്. പലർക്കും മനസ്സിലായി അതിന്റെ ഗൗരവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും മനസ്സിലാക്കി, അന്നഹു വിദാഉൻ, ഇതൊരു വിട ചോദിക്കലാണ്, ഇത് തീരാൻ പോവുകയാണ്, എല്ലാം അവസാനിക്കാൻ പോവുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തന്നെയും മനസ്സിലായി. മാത്രമല്ല, അവിടുന്നതാ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് യാത്രയാക്കുകയാണ്. യമനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബിയായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ജനങ്ങളെ ദീന് പഠിപ്പിക്കാൻ വേണ്ടിയും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയുമൊക്കെ അവിടുത്തേക്ക് നിയോഗിക്കുന്ന വേളയിൽ അതാ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യാത്രയേക്കുമ്പോൾ പറഞ്ഞ ഒരു വാചകമുണ്ട്. യാ മുആദ്, ഓ മുആദേ, ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദമി ഹദാ. ഓ മുആദേ, ഈ കൊല്ലത്തിന്റെ ശേഷം ഇനി മുആദേ നിനക്ക് എന്നെ കണ്ടുമുട്ടാൻ സാധിച്ചില്ലെന്ന് വന്നേക്കാം. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര അയക്കുന്ന വേളയിൽ പറഞ്ഞതാണ്. അതല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങനെയാണ് പറഞ്ഞത്, ലഅല്ലകാൻ തമുറബി മസ്ജിദി ഹദാ ഔ ഖബരി. ഇനി മുആദേ, ഇനി നീ ഒന്നുകിൽ നീ മടങ്ങി വരുമ്പോ ഒന്നുകിൽ എന്റെ പള്ളിയുടെ സമീപത്തുകൂടെ, അതല്ലെങ്കിൽ ഔ ഖബരി, എന്റെ ഖബറിന്റെ സമീപത്തുകൂടെ ആയിരിക്കും നീ നടക്കേണ്ടി വരിക. അവിടുന്ന് പ്രവചിക്കുകയാണ്, അവിടുന്ന് പറയുകയാണ്. ഫബഖാ മുആദ്, മുആദ് റളിയല്ലാഹു തആല അൻഹു ഇത് കേട്ടപ്പോൾ കരഞ്ഞുപോയി. ഫിറാഖ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ വേർപാടാണല്ലോ ഈ ഉദ്ദേശിക്കുന്നത്, അവിടുന്ന് എന്നോട് അന്തിമ യാത്ര ചോദിക്കുകയാണല്ലോ എന്ന് മുആദ് റളിയല്ലാഹു അൻഹു ഓർത്ത് കരഞ്ഞുപോയി. നിങ്ങൾ നോക്കൂ, അതുപോലെ തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് നൽകുന്ന സൂചന നോക്കൂ. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, خطب النبي صلى الله عليه وسلم فقال
സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലതാ ജനങ്ങളോട് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ സുബ്ഹാനഹു ഖയ്യറ അബ്ദൻ ബൈന ദുനിയാ വ ബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദല്ലാഹി ഫബക അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫഖൽതു ഫീ നഫ്സി മാ യബ്കി ഹാദ ശൈഖ് ഇൻ യകുനില്ലാഹു ഖയ്യറ അബ്ദൻ ബൈന ദുനിയാ വ ബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദല്ലാഹ് ഫകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവൽ അബ്ദു വകാന അബൂബക്കർ അഅലമനാ. ഇമാം ബുഖാരി എവിടുത്തെ സഹീഹ് റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗത്തിൽ എന്താ പറഞ്ഞിരുന്നറിയോ? അവിടുന്ന് സൂചന കൊടുക്കുകയാണ് സഹാബത്തിന് പോവാണ്. എന്താ പറയുന്നത്? ഇന്നല്ലാഹ സുബ്ഹാനഹു നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല ഖയ്യറ അബ്ദൻ ഒരടിമക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. നബി അങ്ങനെ പറഞ്ഞുള്ളൂ, വ്യക്താക്കിയില്ല. ഒരടിമക്ക് അള്ളാഹു തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. എന്ത് തെരഞ്ഞെടുക്കാൻ? ബൈന ദുനിയാ വ ബൈന മാ ഇൻദഹു, ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും ആഡംബരങ്ങളും, ദുനിയാവിന്റെ എല്ലാ സൗകര്യങ്ങളും വേണോ അതോ വ ബൈന മാ ഇൻദഹു അള്ളാഹുവിന്റെ അടുക്കലുള്ള സുഖം വേണോ, ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ മുഴുവൻ വേണോ അതോ അള്ളാഹുവിന്റെ അടുക്കലുള്ള സുഖം വേണോ, രണ്ടിൽ ഏതാണെന്ന് വേണ്ടതെങ്കിൽ തെരഞ്ഞെടുത്തോളൂ എന്ന് അള്ളാഹു അവന്റെ ഒരടിമക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. ഇത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുള്ളൂ. എന്നിട്ട് നബി പറഞ്ഞു, ഫഖ്താറ മാ ഇൻദല്ലാഹ്. അങ്ങനെ നിങ്ങൾക്കറിയണോ സഹാബിമാരെ, ആ അടിമ എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ അടുക്കലുള്ളത് തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇത്രയും നബി പറഞ്ഞുള്ളൂ. ഒരടിമക്ക് അള്ളാഹു ദുനിയാവിലെ സുഖ സൗകര്യങ്ങളും ആഖിറത്തിലെ സുഖ സൗകര്യങ്ങളും തെരഞ്ഞെടുത്തോളാൻ സ്വാതന്ത്ര്യം കൊടുത്തപ്പോ ആ അടിമ അള്ളാഹുവിന്റെ അടുക്കലുള്ളത് തെരഞ്ഞെടുത്തിട്ട് ദുനിയാവിലെ സുഖ സൗകര്യങ്ങളെക്കാൾ അതിന് പ്രാധാന്യം കൊടുത്തിട്ട് അത് മതി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. ഇത് പറഞ്ഞപ്പോ, ഇതിങ്ങട് കേട്ടപ്പോ ഫബക്കാ അബൂബക്കരിൻ റളിയല്ലാഹു അൻഹു, പള്ളിയിലതാ ഖുത്ബ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ വഫാത്തിനെ പറ്റിയുള്ള വിവരം അവിടുത്തേക്ക് ഇങ്ങനെ കിട്ടിയിരുന്നു. അതിങ്ങനെ വഹയിലൂടെ അടിക്കടിതാ തയ്യാറായിക്കൊള്ളുക, ഇതാ പോകാനെടുത്തിരിക്കുന്നു എന്ന നിലക്കുള്ള മുന്നറിയിപ്പുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് അതിങ്ങനെ സഹാബിമാരോട് അവിടുത്തെ ചില പ്രത്യേകമായ പ്രവൃത്തികളിലൂടെ, ചില വാക്കുകളിലൂടെ, ചില പെരുമാറ്റങ്ങളിലൂടെയൊക്കെ അവിടുന്ന് അതിങ്ങനെ പ്രകടിപ്പിച്ചിരുന്നു. ഇനിയും നമുക്ക് കാണാം ചരിത്രത്തിൽ, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ മുമ്പ് അവിടുന്ന് അതാ ഉഹദിൽ പോവുകയാണ്. വഹദി യുദ്ധം കഴിഞ്ഞിട്ടവിടെ 70 സഹാബിമാര് ഷഹീദായിട്ടുണ്ടല്ലോ, അവരിൽ ഏറ്റവും പ്രിയപ്പെട്ടവരുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന വർഷം അതാ പ്രത്യേകിച്ച് വഹദിന്റെ പൊർക്കളത്തിന്റെ സമീപത്ത് പോയിട്ട് ശുഹദായിനെ മുഴുവനും സിയാറത്ത് ചെയ്യുകയാണ്. അവർക്ക് വേണ്ടി, വഹദിൽ വഫാത്തായിട്ടുള്ള ശുഹദാക്കൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ബക്തിയയിലും പോയി. എവിടുന്ന്? നമുക്കിന്നറിയാം, മദീനക്ക് തൊട്ടീന പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ കാണുന്ന പൊതു മക്ബറയാണത്. ധാരാളക്കണക്കിന് സഹാബിമാരി വഫാത്തായി കിടക്കുന്ന സ്ഥലമാണത്. ആ ബക്കയിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അവിടെയും നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുത്തേക്കുള്ള രോഗത്തിന്റെ തുടക്കം ആയിഷ റളിയല്ലാഹു തആലാ അൻഹ പറയുന്ന ചരിത്രത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഫാത്തിന്റെ രോഗം തുടങ്ങിയത് എപ്പോഴാണ്? അവിടുന്ന് ഒരിക്കലും ആ മദീനയിൽ ഒരു സഹാബിയുടെ മരണമുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനാസയുടെ കൂടെ ബഖീലേക്ക് പോയി. മറമാടൽ കഴിഞ്ഞു, ജനാസ സംസ്കരണമൊക്കെ കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മടങ്ങി വരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ സംഭവം പറയുന്നു. റജഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ബഖീഇ, അല്ലാഹുവിന്റെ റസൂല് ബഖീഇയിൽ നിന്ന് മടങ്ങി. ജനാസ സംസ്കരണം, മയ്യത്ത് സംസ്കരണമൊക്കെ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖീഇയിൽ നിന്ന് എന്റെ അടുക്കലേക്ക് മടങ്ങി വന്നപ്പോ വീട്ടിലേക്ക് വന്നു. നബി വീട്ടിലേക്ക് കയറി വന്നപ്പോ ഞാൻ തലവേദന കൊണ്ട് പുളയുകയാണ്. എനിക്ക് കലശലായ തലവേദന ഉണ്ടെന്ന്,
തലവേദന ഉണ്ട് എന്ന് മാത്രമല്ല വാനാകൂലു, ഞാൻ എന്റെ തലക്ക് ഇങ്ങനെ കൈവച്ചിട്ട് പറയുന്നുണ്ട് വാറസാ. നമ്മൾ പറയില്ലേ എന്റെ തല എന്റെ തല എന്തൊരു വേദനയാണ് എന്ന്. തലവേദന ഉണ്ടാകുമ്പോ പറയില്ലേ ഐഷ റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ തലക്ക് കൈവച്ചിട്ട് വാറസോ, എന്റെ തലക്ക് എന്തൊരു വേദനയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നേരത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടപ്പോ പറഞ്ഞു, അവിടുന്ന് പറഞ്ഞു, ബൽ അനയാ ആയിഷ വാറസാ. ഓ ആയിഷ, നിനക്ക് മാത്രമല്ല എനിക്കും വല്ലാതെ തലവേദനിക്കുന്നു. വാറസാ, എന്റെ തല എന്റെ തലക്ക് എന്തൊരു വേദനയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ വാക്ക് തന്നെ പറയുന്നു. ആയിഷ, നിനക്ക് മാത്രമല്ലല്ലോ തലവേദന, എനിക്കും വല്ലാതെ വേദനിക്കുന്നുണ്ടല്ലോ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രോഗത്തിന്റെ തുടക്കം. അന്നാണ് തുടങ്ങുന്നത് രോഗം. ഒരു ജനാസ മറമാടിയിട്ട് മഖ്ബറയിൽ നിന്ന് തിരിഞ്ഞു വന്ന് വീട്ടിലേക്ക് കയറി വന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ വേദനിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും തലവേദന. അതായിരുന്നു അവിടുത്തെ വഫാത്തിന്റെ രോഗത്തിന്റെ തുടക്കം എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. അങ്ങനെ ഈ സംഭവത്തിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ഇങ്ങനെ ഈ വേദനയുടെ കാര്യം പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അവിടെ ഒരു കാര്യം പറഞ്ഞു, അത് ലോകത്തെ ഒരു തത്വം കൂടി പഠിപ്പിക്കുകയാണ്. എന്താ പറഞ്ഞത്? മാ വറക്കി, നീ വിഷമിക്കണ്ട ആയിഷ, നീ ബുദ്ധിമുട്ടേണ്ടതില്ല, നിനക്ക് വിഷമെന്തോ നേണ്ടതില്ല. ലൗമിത്തി ഖബിലി ആയിഷ, ഞാൻ മരിക്കുന്നതിന്റെ മുമ്പെങ്ങാനും ആയിഷ നീ മരിക്കുകയാണെങ്കിൽ, ഞാൻ മരിക്കുന്നതിന്റെ മുമ്പെങ്ങാനും ആയിഷ നീ മരിക്കുകയാണെങ്കിൽ, ഫഖുംതു അലൈക്കി فغسلتك وكفنتك وصليت عليك ودفنتك. നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നേരിട്ട് ചെയ്യുന്നതാണ്, ഞാൻ തന്നെ ചെയ്തുകൊള്ളും. ഞാനായിരിക്കും നിന്നെ കുളിപ്പിക്കുക, ഞാൻ തന്നെ നേരിട്ട് കഫൻ ചെയ്യുന്നതാണ്, ഞാൻ നിനക്ക് വേണ്ടി നിസ്കരിക്കുകയും ഞാൻ തന്നെ നിന്നെ മറമാടുകയും ചെയ്യുന്നതാണ്, അതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു. നോക്കൂ നിങ്ങൾ, അവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ആ ഒരു അവിടുത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു വാചകത്തിൽ നിന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് ഇസ്ലാമികമായ കർമ്മശാസ്ത്രപരമായ ഒരു വിധി സമൂഹത്തോട് പറയുന്നു. അതെന്താ? നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും പണ്ടൊരു സമ്പ്രദായമുണ്ട്, ചിലയിടത്തൊരു അന്ധവിശ്വാസമുണ്ട്, ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഭാര്യാഭർത്തൃ ബന്ധം മുറിഞ്ഞുപോയി, അല്ലെങ്കിൽ ഭാര്യ മരണപ്പെട്ട് കഴിഞ്ഞാൽ തൊലാക്ക് സംഭവിച്ചതുപോലെയായി, പിന്നെ ഈ ഭാര്യയ്ക്ക് ആ ഭർത്താവ് അന്യനാണ്, ഈ ഭർത്താവിന് ഈ ഭാര്യയും അന്യയാണ്, അതുകൊണ്ട് കാണാൻ പാടില്ല, തൊടാൻ പാടില്ല, അങ്ങനൊരു ധാരണ. എന്നിട്ട് ഭർത്താവിന് സ്വന്തം ഭാര്യയുടെ മയ്യത്ത് കാണിച്ചു കൊടുക്കാത്ത അനുഭവങ്ങൾ വരെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. വേദനയോടുകൂടെ ഓർക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അറിയണം സഹോദരന്മാരെ, ഒരു സഹോദരി മരണപ്പെട്ട് കിടക്കുകയാണ്, ആ സഹോദരിയെ കഫൻ ചെയ്യുന്നതിന്റെ തൊട്ടു മുമ്പായി അന്തിമമായി ഒന്ന് കാണാൻ വേണ്ടി ഭർത്താവ് തിരക്കിനിടയിൽ വിഷമത്തിനിടയിൽ എഴുന്നേറ്റ് വരുമ്പോൾ അവിടെയുണ്ടായിരുന്ന ആളുകൾ തടഞ്ഞു വെച്ചു, കാണാൻ പാടില്ല, തൊലാക്ക് പോയിരിക്കുന്നു, ഇനി ഭർത്താവിന് ഈ ഭാര്യയുമായിട്ടൊരു ബന്ധമില്ല, കാണാൻ പാടില്ല, നിഷിദ്ധമാണെന്ന് പറഞ്ഞ് ആ ഭർത്താവിനെ ഒരു അന്തിമമായി ഒരു നോക്ക് നോക്കാൻ അനുവദിക്കാതെ ആ ജനാസ കൊണ്ടുപോയി മറമാടിയ അനുഭവം എന്റെ ഓർമ്മയിലുണ്ട്. അപ്പൊ നമ്മുടെ നാടുകളിൽ